ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ലഡു ഉണ്ടാക്കിയാലോ? നല്ല അടിപൊളിയായിട്ട് ഒരു റാഗി ലഡു ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ലഡു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് റിപ്പിൾസ് വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഞാനിവിടെ ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് പാക്കറ്റിൽ ഇപ്പോൾ റാഗിപ്പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന റാഗിപ്പൊടിയാണ് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അല്ലെങ്കിൽ നമുക്ക് റാഗി ആയിട്ടും നമുക്ക് ഇന്ന് കടകളിൽ കിട്ടും. അപ്പോൾ റാഗി വാങ്ങി അത് പൊടിച്ച് നന്നായി ഒന്ന് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ റാഗിപ്പൊടിയായിട്ട് ഒരു കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് റാഗിപ്പൊടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിം വേണ്ട കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 10 ബദാം ഇട്ട് കൊടുക്കാം. ഞാൻ രണ്ടായിട്ട് കീറിയിട്ടേക്കുന്ന ബദാം ഇട്ട് കൊടുക്കാം. ഇനിയിതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ട് പഞ്ചസാര പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടേക്കാണ് അര കപ്പ് പഞ്ചസാര. അതിലേക്ക് ഞാൻ 5 ഏലക്ക ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്ത പഞ്ചസാരയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയൊക്കെ പൊടിക്കാൻ പോകുമ്പോൾ ഒരു ലോ ഫ്ലെയിമിലിടണം, അല്ലെങ്കിൽ ഇളക്കിയില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് അടിയിൽ കറുത്ത് ഇതുപോലെ വരും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊരു ആഷ് കളർ ആയി വരികയും ചെയ്യും, നല്ലൊരു മണം ഈ റാഗിപ്പൊടിയുടെ വരികയും ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് നിർത്താം. ഒരു 5 മിനിറ്റ് മതി ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അതേ പാലിൽ തന്നെ ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള കാഷ്യൂ നട്ട്സും കിസ്മിസും എല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് കിസ്മിസ് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ കോരിയെടുക്കുകയാണ്. ഇനി അതേ പാലിൽ തന്നെ ഞാൻ 2 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് റാഗിപ്പൊടി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ റാഗിപ്പൊടി വറുത്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഒരുപാട് അങ്ങ് കുറേ നേരമൊന്നും കിടക്കൊന്നും വേണ്ട, നെയ്യിലൊന്ന് മിക്സ് ആയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ശരിക്കും നമുക്ക് 1/2 കപ്പ് പാല് വേണം. ഇപ്പോൾ 1/2 കപ്പ് പാലൊഴിക്കുന്നു, ഒന്നിച്ച് 1/2 കപ്പ് ഒഴിക്കേണ്ട. ഇനി നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് 1/2 കപ്പും കൂടെ ഒഴിക്കുക, മൊത്തം 1/2 കപ്പ് പാല്. ആദ്യം 1/2 കപ്പ് ഒഴിക്കുക, ഇളക്കി രണ്ടാമതും 1/2 കപ്പ് ഒഴിക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒന്ന് കട്ടയൊക്കെ ഉണ്ടാവും, എന്നാലും ഒന്ന് ഉടച്ചിട്ട് നമുക്കിനി തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ ഒരു തണുത്തിട്ട് ചെറിയ ചൂടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുകയാണ് നമുക്ക് ലഡു ആക്കി ഒന്ന് ഉരുട്ടിയെടുക്കാനുള്ള ആ ഒരു ഇതിന് വേണ്ടി. ഒരു ചെറു ചൂടിനോട് കൂടി തന്നെ നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി നമുക്ക് ലഡു ആക്കി എടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ലഡു ആയിട്ടെടുക്കാം. ഒരുപാട് തണുത്ത് പോകണ്ട, ആ ഒരു ചെറു ചൂടിനോട് കൂടി തന്നെ നമുക്ക് ലഡുവായിട്ട് ഉരുട്ടിയെടുക്കാം. ഒരു ലഡു നമ്മൾ ഉരുട്ടിയെടുത്തു. കണ്ട, ഇതുപോലെ നമുക്ക് എല്ലാം ലഡുവാക്കിയെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ലഡുവാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ലഡുവാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ റാഗി ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, നല്ലൊരു മണമുണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് വിചാരിക്കും ഇത് കാണുമ്പോൾ ഭയങ്കര കട്ടിയായിട്ടിരിക്കുകയാണെന്നൊക്കെ തോന്നും. അങ്ങനെയൊന്നുമല്ല, നമുക്ക് ഒരെണ്ണം എടുത്ത് ഒന്ന് പൊളിച്ചു നോക്കാം.
നല്ല സോഫ്റ്റാണ്, ഉള്ളിലും നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിനു മുമ്പ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ കോക്കനട്ട് ലഡു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. കാണാത്തവണ്ടെങ്കിൽ അതും കൂടി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക് യു.